അവസ്ഥ അമ്മയ്ക്ക് അറിയില്ല. അത് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ വന്ന് എപ്പോഴും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോയേനെ. അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ട്, കരിങ്കല്ല് പോലുള്ള ഹൃദയമാണ് അവരുടേതെന്ന്. അവരമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. മാഡം ഇതൊക്കെ മറന്നേക്ക്, ഇനി തന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് കരുതിയേക്ക്. അച്ഛനും അമ്മയ്ക്ക് ഇല്ലാതായി പോയ ബന്ധം ഞങ്ങൾക്കായിട്ട് വേണ്ട. പത്മാവതി അമ്മയോട് ഇങ്ങനെ രണ്ട് അനാഥ ജന്മങ്ങൾ ജീവിച്ചിരിക്കുന്ന കാര്യമൊന്നും പറയണ്ട. പറഞ്ഞാലെന്താ, അറിഞ്ഞല്ലേ അവരാട്ടും. അല്ലാതെ ചേച്ചി എന്നെ കാണാൻ അവര് വരൂന്ന് കരുതിയോ? വേണമെങ്കിൽ ഈ കേസ് അന്വേഷണത്തിൽ നിന്ന് മാഡത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക അമ്മയും ഞങ്ങളെ. ഇവിടേക്ക് ഞാൻ വന്നത് നിങ്ങൾ തന്ന പരാതി അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പോലീസ് ഓഫീസറായിട്ടാ. പക്ഷെ തിരിച്ചു പോകുന്നത് നിങ്ങളുടെ ഏട്ടത്തി അമ്മയായിട്ടാ. നിങ്ങളുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് പോകണമെന്നുണ്ട് എനിക്ക്, പക്ഷെ അതിപ്പ വേണ്ട. ഞാൻ വരും, സൂരജേട്ടൻ്റെ അമ്മയും കൂട്ടി ഞാൻ വരും നിങ്ങളെ കൊണ്ടുപോവാൻ. ഞങ്ങൾ ആഹാരം കഴിക്കുമ്പോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുക, സഹിക്കാൻ പറ്റുമോ ഹൃദയമുള്ള അമ്മമാർക്ക്? ആ അമ്മമാരുടെ അവസ്ഥയല്ല ഞാനിപ്പോ. അത്ര മനുഷ്യ പറ്റില്ലാത്തവരൊന്നും അല്ല ഞങ്ങള്. ഞാൻ വരും. വിനീത് വിഷമിക്കാതെ, വിനീതിന്റെ പെങ്ങന്മാര് അനാഥരാവില്ല, ഞങ്ങളുണ്ട്. എന്തിനാണ് ഇനി നിന്ന് കരയുന്നത്? ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് വിനീതിട്ട് ഒക്കെ പറഞ്ഞെന്നറിയാം, എന്നാലും അത് വേണ്ടായിരുന്നു. വേണം, നിങ്ങൾ രക്ഷപ്പെടണം. ഇത് നിങ്ങളുടെ ടീച്ചറമ്മ എന്നെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന് കരുതിയാ മതി. സൂരജേട്ടൻ തിരക്കിലാണോ? ഏയ് എന്താടോ, എന്താടോ? അന്വേഷിക്കുന്ന ഓരോ കേസും ഓരോ അനുഭവമായിരുന്നു. നമ്മൾ അറിയാത്ത കഥകൾ, നമ്മൾ അറിയാത്ത സംഭവങ്ങളും ഒക്കെ ഓരോ കേസിന് പിന്നിലും ഉണ്ടാവും. പക്ഷേ ഇന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. താൻ ദേവകി ടീച്ചറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കാൻ പോയല്ലേ? പോയി. ആ ടീച്ചർ ആത്മഹത്യ ചെയ്ത തന്നെ അല്ലേ, മറ്റെന്തെങ്കിലും? ഏ, അത് ആത്മഹത്യ തന്നെയാ, അതിന് ചിലര് കാരണക്കാരായി എന്ന് മാത്രം. എന്താ വ്യത്യസ്തമായ അനുഭവം എന്ന് പറഞ്ഞത്? ടീച്ചറിന്റെ വീടിനടുത്ത് രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട്, ശ്രുതിയും വീണയും. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവരുടെ കാര്യങ്ങള് നോക്കിയിരുന്നത് ഈ മരിച്ചുപോയ ടീച്ചറായിരുന്നു. ടീച്ചറമ്മേന്ന് അവര് ടീച്ചറിനെ വിളിച്ചിരുന്നത്. ശരിക്കും അമ്മയും മക്കളും പോലെ തന്നെയായിരുന്നു അവരുടെ ജീവിതം. ടീച്ചറിന്റെ മരണത്തോടെ
ആ രണ്ട് പെൺകുട്ടികളും അനാഥരായി. ടീച്ചർക്കൊരു മകനുണ്ട് വിനീത്. ജോലിയൊന്നുമില്ല, അമ്മയുള്ള കാലത്ത് താന്തോന്നിയായിട്ട് നടന്നു, മദ്യപാനിയാ. ആ കുട്ടികളെ സംരക്ഷിക്കാനുള്ള കാര്യപ്രാപ്തിയൊന്നും വിനീതിനില്ല. ആ കുട്ടികളുടെ കാര്യം കഷ്ടാ. രണ്ടുപേര് മാത്രം ആ വീട്ടിലുള്ളത്. ഭക്ഷണത്തിന് പോലും വകയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കാര്യോർത്തപ്പോ വല്ലാത്ത വിഷമം തോന്നി. പാവങ്ങള്, എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യായിരുന്നു അല്ലേ? സാമ്പത്തിക സഹായം ചെയ്യുക മാത്രമല്ല, അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. അവരെ നമുക്ക് ഇവിടെ താമസിപ്പിക്കാം. ഇവിടെ താമസിപ്പിക്കാനോ? അതെ, ആ കുട്ടികൾ സൂര്യചേട്ടന്റെ സഹോദരിമാരാണ്. നമ്മളല്ലാതെ വേറെ ആരാ അവർക്ക് അഭയം കൊടുക്കുക? താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്റെ സഹോദരിമാരോ? എനിക്ക് ഒരു സഹോദരിയല്ലേ ഉള്ളൂ, സുചിത്ര. അമ്മയുടെ അനുജന്റെ മക്കളും സഹോദരങ്ങൾ തന്നെയല്ലേ? എന്തേ, അവരെ സൂര്യചേട്ടൻ മറന്നുപോയോ? നമ്മുടെ അമ്മയുടെ അനുജന്റെ മക്കളാ അവര്, ശ്രുതിയും വീണയും. തന്നോട് ഇതാരാ പറഞ്ഞേ? ശരിക്കും അവര് എന്റെ സഹോദരിമാരല്ല, സൂര്യ സാറിന്റെ മേഡത്തിന്റെ സഹോദരിമാരാ. വീണയും ശ്രുതിയും അനാഥരല്ല മാഡം, അവർക്ക് ബന്ധുക്കളുണ്ട്, അത് നിങ്ങളൊക്കെ തന്നെയാണ്. മറന്നുപോയല്ലേ ആ ബന്ധമൊക്കെ? അവരെന്റെ പെങ്ങന്മാർ തന്നെയാ. വളരെ ചെറുപ്പത്തിൽ കണ്ടതാ അവരെ, അതിനുശേഷം ഒരു ബന്ധവുമില്ല. അമ്മയും അമ്മാവനും തമ്മിലുള്ള ശത്രുത അത്രത്തോളം ഉണ്ടായിരുന്നു. ദൈവമായിട്ടായിരിക്കും തന്നെ അവരുടെ മുമ്പിൽ എത്തിച്ചത്. പഴയ ശത്രുതയൊക്കെ മാറ്റണം, അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അവരെ രണ്ടുപേരെ നമുക്ക് കൂട്ടിക്കൊണ്ടു വരണം. ആഗ്രഹമുണ്ടോ എനിക്ക്? അവരുടെ അവസ്ഥ അറിഞ്ഞപ്പം വിഷമമുണ്ട്, പക്ഷെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ശത്രുതയില്ല അമ്മയും അമ്മാവനും. ഒന്നുമില്ലെങ്കിലും അവര് നമ്മുടെ സഹോദരങ്ങളല്ലേ? അച്ഛനും അമ്മയും മരിച്ച അനാഥരായി കഴിയുന്ന രണ്ട് പെൺകുട്ടികളാ അവര്. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അമ്മയുടെ കടമയല്ലേ? ആയിരിക്കാം, പക്ഷെ ഇവിടെ അമ്മയിൽ നിന്ന് അങ്ങനെ ഒരു ദയ പ്രതീക്ഷിക്കണ്ട. അമ്മാവനിൽ നിന്ന് അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് അമ്മ. അവര് ചേച്ചിയും അനിയനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, അതിലെ കുട്ടികൾ എന്ത് വഴിച്ചു? താൻ പറയുന്നൊക്കെ ശരിയാ. അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാ, പക്ഷെ അമ്മ, അമ്മ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, അതൊരു വലിയ വിഷയമാവും. എന്തിനാണോ അതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സൂര്യചേട്ടനും അമ്മയും ചേർന്നൊരു തീരുമാനം എടുക്കുക. ആ കുട്ടികളുടെ അവസ്ഥ അറിഞ്ഞിട്ടും നമ്മൾ അവരെ സഹായിക്കാതിരുന്നാൽ അത് ക്രൂരതയോ? പിന്നെ എന്തിനാ മനുഷ്യരെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്? ാര്യം ഇപ്പൊ അമ്മയോട് സൂചിപ്പിക്കണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ.
ശ്രദ്ധിച്ചോ? ഇല്ല മാഡം, ഞാൻ ശ്രദ്ധിച്ചില്ല. അതെ, നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ആ, ഞാൻ കണ്ടില്ല. വിനീത തന്നെയാണ് അവളെന്നെ കണ്ടു എന്നാ തോന്നുന്നത്. രക്ഷപ്പെട്ടു. തന്നെയാണ് അവൾ ഇവിടെ തന്നെയുണ്ട്. സച്ചിനും അനുപമയ്ക്കും എനിക്കും ഒക്കെ ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ് അവൾ. എന്നേക്കാൾ അനുപമയും സച്ചിനും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ചില സത്യങ്ങൾ സച്ചിനും അനുപമയും അറിഞ്ഞിട്ടില്ല. അവരെ അത് അറിയിക്കേണ്ടിയിരിക്കുന്നു. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും എത്ര കാശ് ചെലവാക്കേണ്ടി വന്നാലും എന്റെ ഡാഡി ഇല്ലാതാക്കിയത് ആരായാലും അവരെ കണ്ടെത്തിയേ പറ്റൂ. അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ എനിക്കിനി വിശ്രമമില്ല. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അനു, എനിക്ക് ഉറപ്പുണ്ട് ദീപ്തി മാഡം ഇതിന് പിന്നിലുള്ളവരെ കണ്ടുപിടിച്ചിരിക്കും. അന്വേഷണം എന്തെങ്കിലും സൂചന കിട്ടിയോ? ആരെ ഇതിന് പിന്നിലെന്ന് വ്യക്തമായോ? അന്വേഷണം നടക്കുന്നുണ്ട്, ഇപ്പോ വ്യക്തമായിട്ടൊന്നും പറയാറായിട്ടില്ല. കൃഷ്ണകുമാർ സാറിന്റെ വിശ്വസ്തയായ പി എ ജെന്നിഫർ. അവളെക്കുറിച്ച് കൃഷ്ണകുമാർ സാറിന് നല്ല അഭിപ്രായമായിരുന്നു അല്ലേ? അതെ, അവൾ നല്ലവളാ മാഡം. ഡാഡിയെ ജയിലിൽ നിറക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ ഒരു അഭിപ്രായം തന്നെയാണോ സച്ചിനും? ജെന്നിഫർ കൃഷ്ണകുമാർ സാറിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു. അവൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ശത്രുവാണ് അനുപമ. അല്ല മാഡം, അവളൊരു പാവോ? ഡാഡിയും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ ശത്രുവിന്റെ പേര്
ജെനിഫർ എന്നല്ല, മെറിൻ എന്നാണ്. മെറിനോ? അതാരാനു? അവളെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നവളെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? മെറിനോ, എന്താ നീ പറയുന്നത്? ഞാനൊരു മണ്ടിയാണെന്ന് കരുതിയല്ലേ? എല്ലാം എനിക്കറിയാം. ലണ്ടനിലെ നിങ്ങൾ ആരുടെ കൂടെ ആയിരുന്നു എനിക്കറിയാം. മെറിൻ എന്നൊരു കാമുകി നിങ്ങൾക്കില്ലേ? അവൾ ഗർഭിണിയായതും അതിന് ഉത്തരവാദി നിങ്ങളാണെന്നും എനിക്കറിയാം. ഒക്കെ എന്നോട് ജെനിഫ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ എന്നെ ചതിച്ചു. ലണ്ടനിൽ അവളുടെ കൂടെ ജീവിച്ചു. നിങ്ങൾ അവളെയും അവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞിനെയും എന്നെക്കാൾ ഏറെ സ്നേഹിക്കുന്നുണ്ട്. പുഴയ്ക്കരികിൽ വെച്ച് നിങ്ങൾ അവളുമായി സംസാരിക്കുന്നതും കെട്ടിപ്പുണരുന്നതും ഞാൻ നേരിട്ട് കണ്ടു. ഒക്കെ മറച്ചു വെച്ചത് ഇതറിഞ്ഞാലുള്ള എന്റെ ഡാഡിയുടെ അവസ്ഥ ഓർത്ത. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. കാരണം എന്റെ ഡാഡി ഇപ്പൊ ഇല്ല. ചതിക്കായിരുന്നു നിങ്ങൾ എന്നെ. അവൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ കൊല്ലുമെന്നുള്ള പേടി പോലും എനിക്കുണ്ട്. മെറിനോ, എനിക്ക് അവളെ അറിയില്ല. നീ പറഞ്ഞ തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ടോ? എന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നെന്ന് അവകാശപ്പെട്ടത് ജെന്നിഫർ ആയിരുന്നു, മെറിൻ അല്ല. എന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നെന്ന് അവകാശപ്പെട്ടത് ജെന്നിഫർ ആയിരുന്നു, മെറിൻ അല്ല. ജെന്നിഫറോ? അതെ. നീ ഇന്ന് പുഴക്കര വെച്ച് എന്റെ കൂടെ കണ്ടത് മെറിനെ അല്ല, ജെന്നിഫറെയാണ്. ജെന്നിഫർ തന്നെയാണ്. മദ്യപിച്ച് ബോധം നശിച്ച നിലയിലായിരുന്നു ലണ്ടനിലെ ഫ്ലാറ്റിലെ ഒരു രാത്രി ഞാൻ. അന്നവിടെ ജെന്നിഫർ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നടന്നതൊന്നും സാറിനിപ്പോ ഓർമ്മയില്ലേ? എന്താ ജെനിഫ്? ഞാൻ സാറിനെ തടയാൻ ശ്രമിച്ചതാ. പക്ഷെ സാറ് ഞാൻ പറയുന്നതൊന്നും കേട്ടില്ല. മദ്യലഹരിയിൽ ഞാൻ അവളെ നശിപ്പിച്ചു എന്ന് അവള് പറഞ്ഞു. അവളുടെ വയറ്റിൽ എന്റെ കുഞ്ഞു വളരുന്നുവെന്ന് പിന്നീട് അവൾ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവൾ എൻ്റെ കൂടെ വന്നില്ല. അപ്പം തന്നെ അവൾ കള്ളം പറയുകയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതിനുശേഷം ദീപ്തി മേഡം പറഞ്ഞതോടെ ഞാൻ ഉറപ്പിച്ചു അവൾ നാടകം കളിക്കുകയായിരുന്നു എന്ന്. അവൾ വീണ്ടും എന്നെ വിളിച്ചു. ഡാഡിയുടെ മരണശേഷം നേരിട്ട് കാണണമെന്നും ആശുപത്രി പോകണമെന്നും ഞാൻ അവളോട് പറഞ്ഞു. അതിനുശേഷം അവൾ എന്നെ വിളിച്ചിട്ടില്ല. അവളുടെ നമ്പർ പിടിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന ജെന്നിഫറും മെറിനും ഒരാൾ തന്നെയാണ് അനുപമ. അതെ, മെറിൻ എന്ന പേരിൽ അനുപമയെ വിളിച്ചത് ജെന്നിഫർ തന്നെയാണ്. നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ കൂടെ നിന്ന് തന്ത്രപൂർവം കളിക്കുകയായിരുന്നു വിനീത. വിനീതയോ? അതാരാ പുതിയൊരാള്?
ഈ ജെന്നിഫറിന് അങ്ങനെ പല പേരുകളും ഉണ്ട്. ജെന്നിഫർ, മെറിൻ, വിനീത, അങ്ങനെ പല പേരുകൾ. എന്തിനാ അവൾ ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? എന്ത് തെറ്റ് ഞങ്ങൾ അവളോട് ചെയ്തു? സച്ചിൻ വളരെ തന്ത്രപൂർവ്വം സംസാരിച്ച് ജെന്നിഫറിനെ ഞങ്ങളുടെ അടുത്ത് എത്തിക്കാൻ നോക്കണം. ഇവിടെ അധികം അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. കൊലയാളി നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, അല്ലേ സാബർ?